ഹലോ, എല്ലാവർക്കും നമസ്കാരം. സുഖമില്ല എല്ലാവർക്കും. ഇവിടെ നമ്മൾ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ കാണിക്കുന്നത് എണ്ണമാങ്ങ. പണ്ട് നമ്മളുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കി തന്ന എണ്ണമാങ്ങ. എല്ലാവർക്കും അറിയാം, പച്ചമാങ്ങ കിട്ടുന്ന സീസണിൽ നമ്മൾ കടുമാങ്ങ ഉണ്ടാക്കും, അതുപോലെ ഉപ്പുമാങ്ങ ഉണ്ടാക്കും, എണ്ണമാങ്ങ ഉണ്ടാക്കും. എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കണം എന്നുള്ളത് കാണിച്ചു തന്നു മാത്രം കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞു നമ്മളുടെ അമ്മമാർ ഉണ്ടാക്കി തന്ന എണ്ണമാങ്ങ എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഇന്നാളെ ഞാനൊരു വീഡിയോ കണ്ടു, ഒരു അമ്മൂമ്മ ഗേറ്റിൽ കെട്ടിയിട്ടിട്ട് മകൾ നല്ല അടി കൊടുക്കുന്നത് അല്ലേ. എന്തൊരു സങ്കടമായിരുന്നു അത് വായിച്ചപ്പോൾ. അയ്യോ, അത് കണ്ടപ്പോൾ എനിക്ക് എന്താ ഞാൻ പറയുക, വല്ലാത്തൊരു വേദന തോന്നി. പാവം ആ അമ്മൂമ്മ കടന്നിട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ഓടാൻ നിൽക്കുമായിരുന്നു. എന്തിനു വേണ്ടി? ഒരു കുറച്ച് സ്ഥലത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ഒരു തരി പൊന്നിന് വേണ്ടി, ഇതിനൊക്കെയാണ് അവിടെ അടിപിടി കൂടുന്നത്. ഇതെല്ലാം നമ്മളിങ്ങനെ ഒരമ്മയോടോ അല്ലെങ്കിൽ വേറെ ആരോടായാലും പിടിച്ചു വാങ്ങിയ സ്വത്ത് നിലനിൽക്കുന്നു തോന്നുന്നുണ്ടോ? കിട്ടുന്നതിനേക്കാൾ എളുപ്പത്തിൽ അത് പോകും. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മത്സരം കാണിക്കുന്നത്? എനിക്കത് എത്ര കണ്ടിട്ടും എത്ര ആലോചിച്ചിട്ടും എനിക്കത് മനസ്സിലായില്ല, എന്തിനു വേണ്ടിയാണ് ഇവരിത് ചെയ്തു കൂട്ടുക എന്നുള്ളത്. ഒരു കഥ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട്. അതായത് ഒരു അച്ഛനും അമ്മയും, ആ അവരുടെ അമ്മ ആ വീട്ടിലുണ്ടായിരുന്നു. ആ അമ്മയ്ക്ക് ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. ഏത് നേരവും ആ അമ്മയെ ശാപവാക്കുകൾ കൊണ്ട് എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ ഈ അച്ഛനും അമ്മയ്ക്കും ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി ഇതെല്ലാം കേട്ടോണ്ടാണ് വളരുന്നത്. ആ അമ്മയ്ക്ക് കിടക്കാൻ വേണ്ടി ഒരു മുക്കിൽ ഒരു ചാക്ക് വിരിച്ചു കൊടുക്കും, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു പാത്രം. ആ പാത്രം മര്യാദയ്ക്ക് കഴുകൂല. ആ പാത്രത്തിലാണ് രാവിലത്തെയും ഉച്ചത്തെ ചോറോ കഞ്ഞോ എന്താ വെച്ചാൽ അത് കൊടുക്കുക. പാവം ഈ അമ്മൂമ്മയ്ക്ക് അച്ഛൻ വയ്യ തനം. അങ്ങനെ കഴിച്ചിട്ടും കഴിക്കാതെയും ചീത്ത പറഞ്ഞിട്ടൊക്കെ ആയിട്ട് ആ അമ്മൂമ്മ ഒരു ദിവസം മരിച്ചു. അപ്പോൾ അമ്മൂമ്മയുടെ ശവസംസ്കാരം കഴിഞ്ഞപ്പോൾ ഈ അമ്മൂമ്മ ഉപയോഗിക്കുന്ന എല്ലാ സാധനവും ഇവർ കളയും ചെയ്തു. ഇത് കുറേ കാലം മുമ്പായിരുന്നു. ഈ കുട്ടി ചെറുതായിരിക്കുന്ന സമയത്താണ് ഇതൊക്കെ ഉണ്ടായത്. കുട്ടി വലുതായല്ലോ. ഒരു ദിവസം ഈ കുട്ടിയുടെ റൂമിലേക്ക് ഈ അച്ഛനും അമ്മയും കൂടി പോയപ്പോൾ കുട്ടിയുടെ കട്ടിലിന് താഴെ ഈ പ്ലേറ്റ് കമത്തി വെച്ചിരിക്കുന്നു. അപ്പോൾ അമ്മ ഞെട്ടിയിട്ട് ചോദിച്ചു, മോനെ ഇത് പണ്ട് അമ്മൂമ്മ കഴിച്ച പ്ലേറ്റല്ലേ, നീ എന്തിനത് സൂക്ഷിച്ചു വെക്കണേ ചോദിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ, നാളെ എൻ്റെ അച്ഛനും അമ്മയും വയസ്സാകുമ്പോൾ നിങ്ങൾക്കും തരണ്ടേ ഇതിൽ ഭക്ഷണം. കാരണം കുട്ടിയുടെ വിചാരം വയസ്സായി കഴിയുമ്പോൾ ഇതിലേക്കാണ് കൊടുക്കുക, ഇങ്ങനെയൊക്കെയാണ് പറയുന്നതാണ് ആ കുട്ടി കണ്ട് വളർന്നത്. കുട്ടി ചോദിച്ചു, നിങ്ങൾക്ക് തരണ്ടേ എനിക്ക് ഈ ഭക്ഷണം, അതിന് വേണ്ടി സൂക്ഷിച്ച് വെച്ചിരിക്കാനാണ് പറഞ്ഞു. അപ്പോഴാണ് ആ അച്ഛനും അമ്മയും വല്ലാതൊരു ഞെട്ടലുണ്ടായത്. ശരിയല്ലേ, നമ്മൾ എന്തിനാണ് നമ്മളെ അച്ഛനമ്മമാരെയും നമ്മുടെ അമ്മൂമ്മമാരെയും, ഇനി അത് മാത്രമല്ല ഏതൊരു വയസ്സായ ആൾക്കാരെയും നമ്മളെ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? വല്ലാത്തൊരു സങ്കടം തന്നെയാണ്. പക്ഷേ കാലം മാറി വരുന്നു, റൂൾസ് മാറി വരുന്നു. എന്നാലും പേപ്പറിൽ കണ്ടു, അതിനെല്ലാം കോടതി പുതിയ പുതിയ നടപടികൾ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ പേപ്പറിൽ വായിച്ചു. നിങ്ങളും വായിച്ചിട്ടുണ്ടാവും, ഈ വീഡിയോ നിങ്ങളും കണ്ടിട്ടുണ്ടാവും അല്ലേ. പക്ഷേ ഞാനിപ്പോൾ ഈ അമ്മൂമ്മയുടെ കഥ പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കൂടെ ഓടിപ്പോയ ഒരു കാര്യമായിരുന്നു അത്. കുറേ ദിവസം എനിക്കത് വല്ലാത്തൊരു വിഷമം തോന്നിയിരുന്നു, ആ പാവം ആ അമ്മയെ അടിക്കണമൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ ഉള്ള അമ്മൂമ്മമാരും നമ്മളെ അമ്മയൊക്കെ ഉണ്ടാക്കി തന്ന ആ എണ്ണമാങ്ങ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോവാം. നമുക്ക് എണ്ണമാങ്ങ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. നല്ല ചന്തമുള്ളൊരു ചട്ടിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് നല്ലെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണേ. വേറെ ഒരു എണ്ണ ഉപയോഗിക്കാതെ നല്ലെണ്ണ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നമുക്ക് ഈ മാങ്ങയൊന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി കുറച്ച് എണ്ണ മതി. ഇത് കണ്ടോ, ഞാൻ മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ചെറുതായിട്ടാണ് അരിഞ്ഞത്. ഇനി ഇതിന് വേണമെങ്കിൽ നീള നീളത്തിൽ അരിയാം, അതുപോലെ കുറച്ച് വണ്ണായിട്ട് കുറച്ച് നീളത്തിൽ അരിയാം. അതൊക്കെ ഞാൻ പറഞ്ഞത് നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് അരിയാണ്. ഞാൻ ഇങ്ങനെ സാധാരണ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. എനിക്ക് ഇതാണ് ഇഷ്ടം. മറ്റേ ഇതിങ്ങനെ അരിയുമ്പോൾ ഒരു പ്രത്യേക ചന്തമാണ്, നമ്മളിങ്ങനെ കാണുമ്പോഴും ഒക്കെ അങ്ങനെ ഒരു പ്രത്യേക ചന്തത്തിൽ ഇങ്ങനെ കാണും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അരിഞ്ഞത്. ഈ മാങ്ങ അരിയണതൊക്കെ അവരോരോ ടേസ്റ്റിന് അരിയുക കേട്ടോ. പക്ഷേ ഈ മാങ്ങയുടെ ഒരു ഗുണം ഞാൻ പറയാം. ഈ ഒരു മാങ്ങ ഉണ്ട് എന്നുണ്ടെങ്കിൽ തൈരും ചോറും ഈ എണ്ണമാങ്ങയും മാത്രം മതി. അതുപോലെ കഞ്ഞി കുടിക്കാനായാലും, ഇനിയിപ്പോൾ നമ്മൾ ഉപ്മാവൊക്കെ കഴിക്കില്ല, അത് എൻ്റെ ടേസ്റ്റാണേ. ഉപ്മാവൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഉപ്മാവിൻ്റെ കൂടെ ഒന്ന് തൊട്ട് ഇതാക്കാനൊക്കെ വളരെ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് വറുത്തെടുക്കാം. നല്ലെണ്ണ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിപ്പോൾ പാത്രമായാലും മൺചട്ടിയായാലും വേറെ ഏത് പാത്രമായാലും അതിൽ വെള്ളം ഒട്ടും പാടില്ല. വെള്ളം ഇല്ലാതെ വേണം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാൻ. അതുപോലെ നമ്മൾ അരി മാങ്ങ നന്നായിട്ട് കഴുകി വെള്ളം ഇല്ലാതെ അരിഞ്ഞ് വെക്കും വേണം കേട്ടോ. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്രഷ് ആയിട്ടുള്ള പച്ചമാങ്ങ അണച്ചാൽ
നല്ലോണം ഇങ്ങനെ കിലുകിലാന്നുണ്ടാകും. എൻ്റെ പച്ചമാങ്ങ ഒരു രണ്ട് ദിവസത്തെ പഴക്കമുണ്ട്, അപ്പോൾ ആ കിലുകിലിപ്പൊക്കെ പോയിട്ടുണ്ട്. നല്ല അത്ര ഫ്രഷ് എന്ന് പറയാൻ വയ്യ. നല്ല ഫ്രഷ് മാങ്ങ എടുത്തിട്ട് അപ്പം തന്നെ ഉണ്ടാക്കുകയാണ് നല്ലത്. എണ്ണ ചൂടായി, എന്നിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചെറിയ മാങ്ങയായിട്ട് നമ്മൾ അരിയുമ്പോൾ രണ്ടുണ്ട് ഗുണം. അതായത് ഈ എണ്ണ വേസ്റ്റ് ആവില്ല നമുക്ക്. നമുക്ക് ചെറുതായിട്ട് അരിയുമ്പോൾ ഈ ബാക്കിയുള്ള എണ്ണ, നമുക്ക് എന്തായാലും എണ്ണ ആവശ്യമാണ്, അപ്പോൾ എണ്ണ വേസ്റ്റ് ആക്കാതെ നമുക്ക് എടുക്കാം. നേരെ മറിച്ച് വലിയ കഷ്ണങ്ങളാവുമ്പോൾ എണ്ണ കുറച്ച് കൂടുതൽ എടുക്കേണ്ടി വരും. പിന്നെ ആ എണ്ണ നമുക്ക് ദോശയ്ക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, എന്നാലും ഉപയോഗിച്ച എണ്ണ ഉപയോഗിക്കരുത് എന്ന് പറയില്ലേ. അപ്പം നമ്മൾ കഴിയണതും എണ്ണ വേസ്റ്റ് ആക്കാതെ നോക്കാൻ ചെറുതായിട്ട് അരിയാണ് നല്ലത്. ഇനി നമുക്കിതിങ്ങനെ വറുത്ത് കോരി എടുക്കാം കേട്ടോ. ഒന്നും കൂടി ഇങ്ങനെ ആവട്ടെ കേട്ടോ. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ വറുത്തെടുത്താൽ മതി. ഇത് കുറച്ചധികം ദിവസം കേടുവരാതിരിക്കും കേട്ടോ. പക്ഷേ നല്ലെണ്ണ ഉപയോഗിക്കണം, വെള്ളം ഒട്ടും പാടില്ല. അതുപോലെ വൃത്തിയുള്ള എന്താ പറയുക, വെള്ളമൊന്നും ഇല്ലാത്ത ബോട്ടിൽ നമ്മൾ ആക്കി വയ്ക്കും വേണം. ഇതിപ്പോൾ ഇന്നിപ്പോൾ ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് കഴിക്കാനൊക്കെ ടേസ്റ്റ് രണ്ട് ദിവസം കൂടി കഴിഞ്ഞാലാണ്. അപ്പോഴാണ് ഇതിലൊക്കെ നന്നായിട്ട് പിടിക്കുക. നമ്മുടെ മസാലക്കൂട്ടുണ്ടല്ലോ, ഇത് വറുത്തിട്ട് വേണം നമുക്ക് നമ്മുടെ മസാലക്കൂട്ട് ചേർക്കാനായിട്ട്. അത് പിടിച്ചെടുക്കണ വെച്ചാൽ രണ്ട് ദിവസം വേണം. നമുക്ക് ഇങ്ങനെ എല്ലാം വറുത്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമാങ്ങ കിട്ടിയ വെച്ചാൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ, നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇതാവട്ടെ കേട്ടോ. അപ്പം നമ്മൾ മാങ്ങയെല്ലാം വറുത്തെടുത്തു. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഞാനിത് കാശ്മീരി മുളക് പൊടി, എരിയുന്ന മുളക് പൊടി, ഇത് കായവും ഉലുവയും കൂടി വറുത്ത് പൊടിച്ചതാണ്. മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ജീരകത്തിൻ്റെ സ്മെല്ലും ജീരകത്തിൻ്റെ ഇതും ഇഷ്ടമാണെങ്കിൽ നമുക്കത് ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാനത് ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഉലുവയും കായപ്പൊടിയും, നമ്മൾ ഉലുവപ്പൊടി വാങ്ങാൻ കിട്ടും, കായപ്പൊടിയും വാങ്ങാൻ കിട്ടും. അതിനേക്കാൾ നല്ലത് ആദ്യം ഒരു കടായിൽ ചെറുതായിട്ട് കായം, കട്ടക്കായം ഉണ്ടല്ലോ, അത് വറുത്തെടുക്കുക. ഉലുവയും വറുത്തെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കുകയാണ് വെച്ചാൽ നല്ല മണമുണ്ടാവും, അതായിരിക്കും ഒന്നും കൂടി ടേസ്റ്റ്. ഞാൻ നമ്മുടെ ആ മൺചട്ടിയിലേക്ക് എന്നെ ഇട്ട് കൊടുക്കണം. അതിലുള്ള ബാക്കി കുറച്ച് എണ്ണയുണ്ടായത് അത് മാറ്റിയിട്ടോ. നമുക്ക് എണ്ണ ആവശ്യമുണ്ട്. ഇപ്പം ഞാൻ ഇതെല്ലാം അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം. ഗ്യാസ് ഓഫാണ്, ഇനി ഗ്യാസ് ഓൺ ചെയ്യണ്ട. എരിവ് ഉപ്പ് നമ്മൾ നോക്കണം കേട്ടോ. ഇനി നമ്മൾ വറുത്ത് വെച്ച മാങ്ങ ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് വേണ്ട കേട്ടോ, അല്ല ഉപ്പ് നോക്കണം കേട്ടോ. നമ്മളിതിൽ ഉപ്പും മുളക് പൊടി നോക്കിയെടുക്കണേ. ആ ചൂടോടെ തന്നെ ഒന്ന് അങ്ങോട്ട് ചെയ്താൽ മതി, ചൂടാറാൻ നിൽക്കണ്ട. പാത്രം മാങ്ങയുടെ ചൂടധികം ആറണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇതൊക്കെ ഇതിൽ ഒന്നാമത് ചൂടോടുകൂടി അങ്ങോട്ട് നിന്നോളും. വെള്ളം എന്ന് പറഞ്ഞ സാധനം തുടരില്ലേ, എന്ത് മണമെന്നറിയോ. ഈ ഉലുവടിയും കായത്തിൻ്റെയൊക്കെ നമ്മൾ, ഞാനൊന്ന് വറുത്ത് പൊടിച്ച് വെച്ചതാണത്. ഇത് നമുക്ക് ഇങ്ങനെ കുറച്ച് വറുത്ത് പൊടിച്ച് വയ്ക്കുമ്പോൾ സാമ്പാറിലേക്ക് ഉപയോഗിക്കാം, രസം വയ്ക്കാൻ വെച്ച് ഉപയോഗിക്കാം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതുകൊണ്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വറുത്ത് വെച്ച ബാക്കി എണ്ണയുണ്ടല്ലോ, അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട. കാണുമ്പോൾ തന്നെ എന്താ
ആസ്വാദനം മനസ്സിലാവുന്നുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, കഴിക്കാനും അതേപോലെ സ്വാദമാണ് കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞത് ചെറു ചെറുതായിട്ട് അരിയുമ്പോൾ എണ്ണ അധികം ആവശ്യം വന്നില്ല എന്നുള്ളത്, നമ്മൾ വലുത് വലുതായിട്ട് അരിയുമ്പോൾ എണ്ണ ഒരുപാട് ആവശ്യം വരും. ഇപ്പം ഞാൻ എണ്ണ അങ്ങോട്ട് വേസ്റ്റാണ്, എന്തിനാ പറയുക നമ്മൾ കളയണത്. ഉപ്പ് മതിയെ നോക്കട്ടെ കേട്ടോ. കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് ഈ കറുപ്പ് കണ്ട മാങ്ങട തന്നെയാണ്. ഇതിവിടെ ഇരിക്കട്ടെ, കുറച്ച് നേരം ഇതിൽ തന്നെ ഇരുന്നിട്ട് നമുക്ക് ഒന്നും ഒന്ന് അങ്ങോട്ട് ചൂടാറുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റട്ടോ. കുറച്ച് നേരം ഇരുന്നപ്പോൾ കണ്ടോ മാങ്ങ, മാങ്ങയിൽ നമ്മളുടെ നല്ലെണ്ണയെല്ലാം പിടിച്ചു. ഞാൻ ഉപ്പും മുളകും ഒക്കെ നോക്കിയിട്ടോ എല്ലാം കിട്ടില്ലെന്നായിട്ട് സൂപ്പറായിട്ടുണ്ടേ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കഞ്ഞിക്കായാലും ചോറിനായാലും തൈരും ചോറും ഇതും കൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. മാങ്ങ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇത് നാളേക്കാണ് ഒന്നും കൂടി നന്നാവുക. പക്ഷേ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ഇപ്പം കഴിക്കാനും നന്ന്. പക്ഷേ നാളെയാകുമ്പോൾ ഒന്നും കൂടി മാങ്ങയിൽ നമ്മളുടെ മസാലക്കൂട്ടൊക്കെ പിടിച്ചിട്ട് ഉപ്പും എരിവൊക്കെ ഈ മാങ്ങയിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചിട്ട് അസലായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം മാങ്ങ സീസണല്ലേ, എല്ലാവർക്കും പച്ചമാങ്ങ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. വേറൊരു കാര്യം കൂടി പറയാം, എപ്പോഴും ഫ്രഷായിട്ടുള്ള മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നല്ലെണ്ണ ഉപയോഗിക്കണം. ഇത്ര മാത്രമുള്ള കാര്യങ്ങളേ വേണ്ടൂ. ഇത് കുറച്ച് ദിവസം കേടുവരാതെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെന്ന് വെച്ചാൽ ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.